നമസ്കാരം. കേന്ദ്ര യുവജനകാര്യ സ്പോർട്സ് മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് നെഹ്റു യുവകേന്ദ്ര. അതിന്റെ ഉന്നത സ്ഥാനത്തിരുന്നുകൊണ്ട് മാപ്പിള ലഹള പോലൊരു ഹിന്ദു വംശഹത്യയെ മഹത്വൽക്കരിക്കുകയും അതിന്റെ നേതാക്കളായ മതഭ്രാന്തന്മാരെ വാഴ്ത്തിപ്പാടുകയും അത് ചോദ്യം ചെയ്യുന്ന വോളണ്ടിയർമാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന അലി സബ്രിന്റെ ധിക്കാരപരമായ നടപടികൾ വെച്ചു പൊറപ്പിക്കാവുന്നതല്ല. യഥാർത്ഥത്തിൽ ICHR നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷിക ആചരണമായ ആസാദി കാ അമൃത് മഹോത്സവ് എന്ന പരിപാടിയെ മലബാർ മേഖലയിൽ മാപ്പിള ലഹളയുടെ 100 വാർഷികാചരണം ആക്കി മാറ്റാനാണ് അലി സബ്രിൻ ശ്രമിച്ചു വരുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായാണ് മലപ്പുറം ജില്ലയിലെ അമൃത് മഹോത്സവത്തിന്റെ ആഘോഷം പൂക്കോട്ടൂർ യുദ്ധസ്മാരകത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത്. സമാന രീതിയിലാണ് കോഴിക്കോട് ജില്ലയിലെ പരിപാടിയും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നറിയാൻ സാധിച്ചിട്ടുള്ളത്. ICHR സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മാപ്പിള ലഹളക്കാർ സ്വാതന്ത്ര്യസമര സേനാനികൾ അല്ല എന്ന ICHR തന്നെ പഠന റിപ്പോർട്ടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മാപ്പിള ലഹളയും വാഗൺ ട്രാജഡിയും മാറ്റി നിർത്തിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ വാർഷികം ആചരിക്കാൻ സാധ്യമല്ല എന്ന് വോളണ്ടിയർ ഗ്രൂപ്പിൽ അലി സബ്രിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ചോദ്യം ചെയ്ത വോളണ്ടിയർമാരോട് എന്റെ കീഴിലുള്ള നിങ്ങളെ തെളിവ് തന്ന് ബോധ്യപ്പെടുത്താൻ ഞാൻ ഒരുക്കമല്ല എന്ന ധാർഷ്ട്യപൂർണമായ സമീപനമാണ് സബ്രിൻ സ്വീകരിച്ചിട്ടുള്ളത്. NYK പോലൊരു യുവജന സന്നദ്ധ സംഘടനയുടെ തൽപ്പത്തിരിക്കാൻ താൻ ഒരു നിലയ്ക്കും യോഗ്യനല്ലെന്ന് തെളിയിക്കുന്നതാണ് സബ്രിന്റെ പെരുമാറ്റവും ശൈലിയും. കേന്ദ്രത്തിൽ ഭരണം മാറിയത് അറിയാത്തതുപോലെ നെഹ്റു യുവകേന്ദ്രയെ ഇപ്പോഴും ഒരു കോൺഗ്രസ് യുവജന സംഘടനയായിക്കൊണ്ട് നടക്കാനാണ് സബ്രിന്റെ ശ്രമമെന്നത് ഗൌരവത്തോടെ കാണേണ്ടതുണ്ട്. മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൊന്നും വർഷങ്ങളായി തുടരുന്ന കോർഡിനേറ്റർമാരെ മാറ്റി പുതിയ ആളുകൾക്ക് ചുമതല നൽകാൻ പോലും NYK തയ്യാറായിട്ടില്ല. മലപ്പുറം ജില്ലയിലെ 30 വോളണ്ടിയർമാരിൽ വെറും 4 പേർ മാത്രമാണ് ഇപ്പോഴും ABVP പ്രവർത്തകരെന്നതും ബാക്കിയുള്ളവരെല്ലാം KSU MSF പ്രവർത്തകർ തന്നെയാണെന്നതും അവഗണിക്കാവുന്ന പ്രശ്നവുമല്ല. കേന്ദ്ര സർക്കാരിൽ നിന്ന് വൻതോതിൽ ഫണ്ടും ഗ്രാന്റും ഒക്കെ വാങ്ങി പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും മതവെറിയും വർഗീയതയും പ്രചരിപ്പിക്കാനും ഹിന്ദുവിരുദ്ധത ആഘോഷിക്കാനും വംശഹത്യകളെ ആചരിക്കാനുമായി മാത്രം നെഹ്റു യുവകേന്ദ്രയ്ക്ക് ഒരു ഡെപ്യൂട്ടി ഡയറക്ടറെ ഇവിടെ ആവശ്യമില്ല. ഈ വിഷയത്തിൽ ABVP ദേശീയ നിർവാഹക സമിതി അംഗം വിഷ്ണു ഗോമുഖം പ്രതികരിച്ചു. നെഹ്റു യുവകേന്ദ്രം തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്ററും സ്റ്റേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടറുമായിട്ടുള്ള അലി സാബർ അദ്ദേഹത്തിന്റെ പദവി ദുരുപയോഗം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് നിലവിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാപ്പിള ലഹള ഒരു സ്വാതന്ത്ര്യ സമരമല്ല എന്നുള്ള തരത്തിൽ ICHR റിപ്പോർട്ട് വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അത് സെൻട്രൽ ഗവൺമെന്റ് ആ ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആ സർക്കാർ തീരുമാനത്തെ എതിർത്തുകൊണ്ട് യൂത്ത് വളണ്ടിയേഴ്സ് അടക്കമുള്ള അവർ യൂത്ത് വളണ്ടിയേഴ്സ് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ അതിനെ സ്വാധീകരിച്ചുകൊണ്ട് അത് സ്വാതന്ത്ര്യ സമരമാണ് എന്ന് സമർത്ഥിക്കുന്ന വീഡിയോ ഇട്ട് അത് ആ വളണ്ടിയേഴ്സ് ചോദ്യം ചെയ്ത സമയത്ത് അതിനെ വിമർശിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അലീസാബ്രൻ ആ ഗ്രൂപ്പിൽ നടത്തിയിട്ടുള്ളത്. അതിനെ ചോദ്യം ചെയ്യുന്ന മുറയ്ക്ക് ആ ഗ്രൂപ്പ് അഡ്മിനുള്ളിയാക്കിയിട്ട് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അനിക്കുകയും ആ ചോദ്യം ചെയ്ത വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലപാടാണ് അലീസാബ്രൻ ഇതുവരെ കൈക്കൊണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിക്കെതിരെ ABVP ഇതിൻ്റെ ഉന്നത അധികാരികൾക്ക് പരാതികൾ നൽകിയിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് മിനിസ്റ്റർക്ക് പരാതി നൽകിയിട്ടുണ്ട്. തുടർന്ന് ഇതിന് ശക്തമായ നടപടി ഇല്ലാത്ത പക്ഷം തുടർ സമര പരിപാടികളുമായിട്ട് ABVP മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് ഈ വിഷയത്തിൻ്റെ ABVP പറയാനുള്ളത്. മലബാർ കലാപത്തെയും വാര്യംകുന്നിനെയും വെള്ളപൂശുന്ന രീതിയിൽ ഔദ്യോഗിക ഗ്രൂപ്പുകളിൽ നിർദ്ദേശം നൽകിയ നെഹ്റു യുവകേന്ദ്ര സംസ്ഥാന ഡെപ്യൂട്ടി ഡയറക്ടർ അലി സാബ്രിനെ തലസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ABVP നെഹ്റു യുവകേന്ദ്ര സംസ്ഥാന കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ തന്നെ മലബാർ കലാപം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ല എന്ന രീതിയിലുള്ള പഠന റിപ്പോർട്ടുകൾ പുറത്തുവിട്ട സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഈ ഉദ്യോഗസ്ഥൻ പ്രവർത്തിക്കുന്നതെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ABVP ദേശീയ നിർവാഹക സമിതി അംഗം വിഷ്ണു ഗോമുഖം പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികത്തിന് ഭാഗമായി കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവ് എന്ന പരിപാടിയെ മലബാർ കലാപത്തിന്റെ 100 വാർഷികാചരണമാക്കി മാറ്റാനാണ് അലി സാബ്രൻ ശ്രമിച്ചു വരുന്നത്. പ്രതിഷേധത്തിന് ABVP സംസ്ഥാന സമിതി അംഗങ്ങളായ സ്റ്റെഫിൻ സ്റ്റീഫൻ, ഗ്രീഷ്മ M തമ്പി എന്നിവർ സംസാരിച്ചു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.